ഹർത്താൽ സംസ്ഥാനത്ത് പൂർണ്ണമാണ്. പലയിടത്തും അക്രമങ്ങളുണ്ടായി. പി എസ് സി പരീക്ഷയ്ക്ക് എത്തിയവരെയും രോഗികളെയും പോലീസ് വാഹനങ്ങളിൽ അതാത് സ്ഥലത്തെത്തിച്ചു. വി പി വിനീത ചേരുന്നു തിരുവനന്തപുരത്ത് നിന്ന്. വിനീത, തലസ്ഥാനം എങ്ങനെയാണ് ഹർത്താലിനോട് പ്രതികരിച്ചത്? ഒപ്പം വിവിധ ആവശ്യങ്ങൾക്കായി പി എസ് സി പരീക്ഷകൾക്കടക്കം തലസ്ഥാനത്ത് എത്തിച്ചേർന്ന ആളുകളുടെ അവസ്ഥ എന്തായി? ആളുകൾ വലയുന്ന ഒരു സ്ഥിതിവിശേഷമാണോ തലസ്ഥാനത്ത് കാണാൻ കഴിഞ്ഞത്? ലക്ഷ്മി, സംസ്ഥാനത്തെ ബി ജെ പി ഹർത്താൽ അവസാന മണിക്കൂറുകളിലേക്ക് കടക്കുന്നു. 6 മണിവരെയാണ് ഹർത്താൽ. ഏതായാലും തലസ്ഥാനത്തെ കാര്യമായി തന്നെ ഹർത്താൽ ബാധിച്ചുവെന്ന് വേണം പറയാൻ. രാവിലെ ഓട്ടോറിക്ഷകളും 4 ചക്രവാഹനങ്ങളും നിരത്തിൽ ഇറങ്ങിയിരുന്നു. എന്നാൽ പിന്നീട് അങ്ങോട്ട് 9 മണിക്ക് ശേഷം കാര്യമായ വലിയ വാഹനങ്ങളൊന്നും നിരത്തിൽ ഇറങ്ങിയിട്ടില്ല. ഇവിടെ തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് ട്രെയിനിലെത്തിയ യാത്രക്കാർക്ക് സഹായമായത് പോലീസിൻ്റെ യാത്രാ സൗകര്യമാണ്. പോലീസ് വാനുകളിലും മറ്റും യാത്രക്കാരെ അതാത് സ്ഥലങ്ങളിലേക്ക് എത്തിക്കുന്നുണ്ട്. ആർ സി സി, മെഡിക്കൽ കോളേജ് തുടങ്ങിയ ആശുപത്രിയിലേക്ക് പോകേണ്ടവരെല്ലാം പോലീസിൻ്റെ വാഹനത്തിലാണ് എത്തിച്ചുകൊണ്ടിരുന്നത്. നമുക്കറിയാം, ഇന്ന് ഹർത്താലിനെ തുടർന്ന് സർവകലാശാലകളിലെ പരീക്ഷകളെല്ലാം മാറ്റിവെച്ചിരുന്നു. എന്നാൽ പി എസ് സിയുടെ പരീക്ഷകളോ അഭിമുഖങ്ങളോ ഒന്നും മാറ്റിയിരുന്നില്ല. ഇതിനായി എത്തിയവരെയും ഇന്ന് പോലീസ് വാഹനത്തിലാണ് അതത് സ്ഥാനങ്ങളിലേക്ക് എത്തിച്ചത്. ഹർത്താലായിട്ട് ഇവിടെ കുടുങ്ങിയേ ഉള്ളൂ. വന്നോടും പോകാൻ പറ്റാത്ത ലേറ്റ് ആകും, അപ്പോൾ അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ട്. അല്ലാണ്ട് പോകാൻ പറ്റും എന്നുള്ള പ്രതീക്ഷയിൽ നിൽക്കുന്നു. ആർ സി സിയിലേക്ക് വന്നതാണ്, അപ്പം പോകാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ഇവിടെ പോലീസുമാരുടെ വാഹനം ഉണ്ടായിക്കൊണ്ട് അവിടെ എത്താം എന്ന് പ്രതീക്ഷിക്കാം. ഏറ്റവും സംഘർഷ സാധ്യത നിലനിന്നിരുന്നത് സെക്രട്ടേറിയറ്റ് പരിസരത്താണ്. രാവിലെ 11:30 സെക്രട്ടേറിയറ്റ് പരിസരത്തേക്ക് ബി ജെ പിയുടെ പ്രതിഷേധ മാർച്ച് ഉണ്ടായിരുന്നു. മുതിർന്ന നേതാക്കൾ അടക്കം പങ്കെടുത്തിരുന്നു. അതിനിടയിൽ ചെറിയ രീതിയിൽ അക്രമ സംഭവങ്ങൾ, അനിഷ്ട സംഭവങ്ങൾ ഉണ്ടായി. കാരണം സ്റ്റാച്യു പരിസരത്തു നിന്ന് തുടങ്ങിയ സെക്രട്ടേറിയറ്റ് മാർച്ചിൻ്റെ ഇടയ്ക്ക് വഴിയിൽ കണ്ട കടകളെല്ലാം ബി ജെ പി പ്രവർത്തകർ ബലമായി അടപ്പിച്ചു. അടഞ്ഞിരുന്ന കടകൾക്ക് മുന്നിലുണ്ടായിരുന്ന കൊടിമരങ്ങളും മറ്റ് ബോർഡുകളുമെല്ലാം നശിപ്പിക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായി. ഇതല്ലാതെ ആകെ അക്രമ സംഭവം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് നെയ്യാറ്റിൻകരയിലാണ്. നെയ്യാറ്റിൻകരയിൽ ഹർത്താൽ അനുകൂലികൾ വാഹനങ്ങൾ തടഞ്ഞു. ഇത്രയുമാണ് ഇന്ന് തലസ്ഥാനത്തുണ്ടായ അക്രമ സംഭവങ്ങൾ. എന്നാൽ വലിയ അക്രമ സംഭവങ്ങൾ ഉണ്ടായില്ല എന്ന് തന്നെ പറയാം. കാരണം കനത്ത സുരക്ഷയിലായിരുന്നു നഗരവും ഗ്രാമപ്രദേശങ്ങളുമെല്ലാം. രാവിലെ തന്നെ മന്ത്രി മന്ദിരങ്ങളിലെല്ലാം പോലീസ് കനത്ത സുരക്ഷ ഒരുക്കിയിരുന്നു. ഒപ്പം തന്നെ സെക്രട്ടേറിയറ്റ് പരിസരത്തും രാവിലെ മുതൽ തന്നെ അതീവ ജാഗ്രതാ നിർദ്ദേശത്തിലായിരുന്നു പോലീസ്. ഏതായാലും അവസാന മണിക്കൂറുകളിലേക്ക് പിന്നിടുമ്പോഴേക്കും ഹർത്താൽ, ബി ജെ പി ഹർത്താൽ തലസ്ഥാനത്തെയും കാര്യമായി ബാധിച്ചു എന്ന് തന്നെ പറയണം. കടകൾ എല്ലാം അടഞ്ഞു കിടപ്പുണ്ട്. നിരത്തുകളിൽ കെ എസ് ആർ ടി സിയും ഓട്ടോറിക്ഷയും ഇല്ല. സ്വകാര്യ 2 ചക്രവാഹനങ്ങൾ മാത്രമാണുള്ളത്. ലക്ഷ്മി.